മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. വർഷം 2024 നിങ്ങൾക്കെല്ലാവർക്കും സുഖവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ വർഷം 2024 പൊതുവർഷഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വർഷാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും: ഗുരു മേഡം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. സാധാരണയായി വർഷഫലം പറയുന്നത് ഗുരു ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. കാരണം ഈ ഗ്രഹങ്ങൾ വളരെയധികം സമയം ഒരു രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. മാസഫലങ്ങൾ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളോടൊപ്പം മറ്റ് ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത്. ഈ വർഷം ഗുരുവിന് മാത്രമേ രാശിമാറ്റം സംഭവിക്കുകയുള്ളൂ. 2024 May 1 ഗുരു മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഗുരു 2024 October 9 വക്രഗതിയിലാകുന്നതും പിന്നീട് 2025 February 4 നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും. അങ്ങനെ ഏകദേശം 119 ദിവസം ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശനി ഈ വർഷം രാശി മാറത്തില്ലെങ്കിലും 2024 June 30 വക്രഗതിയിലാകുന്നതും 2024 November 15 വരെ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും. ഗുരുവിൻ്റെയും ശനിയുടെയും ഈ സഞ്ചാരമാറ്റത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ആ സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മേടം രാശിക്കാരുടെ ഒന്നാം ഭാവം, അതായത് മേടം രാശിയിൽ തന്നെയായിരിക്കും ഗുരു നിൽക്കുന്നത്. May 1 വരെ ഗുരു അവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത്. അതിനുശേഷം ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഗുരു ഒന്നാം ഭാവത്തിൽ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതല്ല എന്നാണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ മേടം രാശി ഗുരുവിൻ്റെ മിത്ര രാശിയാണ്. അതിനാൽ ഇവിടെ ശുഭഫലങ്ങളായിരിക്കും കൂടുതലും ലഭിക്കുന്നത്. ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്ന ഭാവത്തിൻ്റെയും ശുഭഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഗുരുവിൻ്റെ 5, 7, 9 എന്നീ 3 ദൃഷ്ടികളാണുള്ളത്. ഏപ്രിൽ മാസം വരെ ഗുരുവിൻ്റെ 5 ദൃഷ്ടി നിങ്ങളുടെ 5 ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതിയും വിജയവും നൽകും. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ പ്രതീക്ഷിച്ചതിലും അധികം വിജയം ലഭിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഗുരു ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ സാധിക്കുന്നതായിരിക്കും, അതും ബന്ധുക്കളുടെ സമ്മതത്തോടെ. 5 ഭാവം ലക്ഷ്മി സ്ഥാനമായതിനാൽ ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. ഗുരുവിൻ്റെ 9 ദൃഷ്ടി 9 ഭാവത്തിൽ പതിക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറ്റുന്നതായിരിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഉചിത സമയമായിരിക്കും. ഗുരു 2024 May 1 രാശിമാറ്റം ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്ന ഗുരു 2 ഭാവമായ ഇടവത്തിലേക്ക് രാശിമാറ്റം ചെയ്യും. 2 ഭാവം ധനം, വാണി, കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗുരു ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവത്തിൻ്റെ ഫലങ്ങളിൽ അല്പം ഹാനികൾ വരുത്തുവാൻ സാധ്യതകളുണ്ട്. പക്ഷേ നന്നായി ശ്രദ്ധിച്ചും ധൃതി പിടിക്കാതെയും ജാഗ്രതയോടും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശുഭഫലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവിടെ ധനസ്ഥാനത്ത് ഗുരു നിൽക്കുമ്പോൾ നന്നായി ആലോചിച്ചും എക്സ്പെർട്ടിൻ്റെ ഗൈഡൻസും മറ്റും ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ അതിൽ തീർച്ചയായും ലാഭം ലഭിക്കുന്നതായിരിക്കും. പൈസ സേവ് ചെയ്യാൻ വേണ്ടി പല രീതികളും സ്വീകരിക്കേണ്ടി വരും. ചിലവുകൾ ചുരുക്കുന്നതും ഇതിന് സഹായകമാകുന്നതായിരിക്കും. ഇനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടികളെക്കുറിച്ച് നോക്കാം. ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ്. ഇത് രോഗങ്ങൾക്ക് ശമനം വരാനും ശത്രുക്കളിൽ വിജയം ലഭിക്കുവാനും ഇടയാക്കും. അതുപോലെ കടബാധ്യതകളുള്ളവർക്ക് അതിലും കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. തൊഴിൽ രംഗത്തും നല്ല പുരോഗതി ഉണ്ടാകും. ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി എട്ടാം ഭാവത്തിൽ പതിക്കുമ്പോൾ അപ്രതീക്ഷിത ധനാഗമനം വരാൻ ഇടയാകും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും. ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ്. കരിയറിൽ പ്രൊമോഷനും ഇൻക്രിമെൻറ്റും മറ്റും ലഭിക്കും. ജോബ് എയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കും. അതുപോലെ ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള നല്ല നല്ല അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പൊതുവെ ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും മേടം രാശിക്കാർക്ക് വർഷം മുഴുവനും ലഭിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വർഷം 2024 ശനി എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ശനി 2024 രാശി പരിവർത്തനം ചെയ്യുന്നതല്ല, തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ തന്നെയായിരിക്കും വർഷം മുഴുവനും നിൽക്കുന്നത്. ശനി നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ്, നിൽക്കുന്നത് ലാഭസ്ഥാനത്തും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടകശനിയോ അഷ്ടമശനിയോ ഏഴര ശനിയോ ഒന്നും തന്നെ ഇല്ല. അതിനാൽ ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ശനി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ പൂർണ്ണ ശുഭഫലങ്ങൾ നൽകുമെങ്കിലും ശനിയുടെ ദൃഷ്ടി പതിക്കുന്ന ഭാവത്തിൻ്റെ ഫലങ്ങളെ നെഗറ്റീവായി ബാധിക്കുന്നതായിരിക്കും. ശനി ലാഭസ്ഥാനത്ത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനത്തും നിൽക്കുന്നത് മേടം രാശിക്കാരുടെ ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും. നിങ്ങളുടെ യശസ്സിലും കീർത്തിയിലും വർധനമുണ്ടാകും. സഹോദരങ്ങളിൽ നിന്നും സാമ്പത്തികപരമായി സപ്പോർട്ട് ലഭിക്കും. പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യം സാധിച്ചു കിട്ടുന്നതായിരിക്കും. കരിയറിൻ്റെ സ്ഥാനാധിപനായതിനാൽ കരിയറിലും നല്ല പുരോഗതി വരുന്നതായിരിക്കും. ഇനി ശനിയുടെ ദൃഷ്ടിയെക്കുറിച്ച് നോക്കാം. ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ക്രോധത്തിലും മറ്റും നല്ല നിയന്ത്രണം പാലിക്കണം. അതുപോലെ ആവേശമെടുത്ത് ഒന്നും തന്നെ പ്രവർത്തിക്കുവാൻ പാടില്ല. ഈ വക കാര്യങ്ങളിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഹാനികൾ വരുവാൻ സാധ്യതകളുണ്ട്. ശനിയുടെ ഏഴാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏപ്രിൽ മാസം വരെ ഇവിടെ ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട്. അതിനാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. പക്ഷേ മെയ് ഒന്നാം തീയതി ഗുരു രാശി മാറുമ്പോൾ വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ ഉദ്ദേശിച്ച റിസൾട്ടുകൾ ലഭിക്കുകയുള്ളൂ. ഈ സമയത്ത് അലസത ഒട്ടുമേ പാടില്ല. ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ്. എട്ടാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി പതിക്കുമ്പോൾ അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകും. നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിച്ചവർ അതിൽ പരാജയപ്പെടുന്നതായിരിക്കും. ഇനി നമുക്ക് രാഹുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം. രാഹു ഒരു ഷാഡോ ഗ്രഹമാണ്. എവിടെ നിൽക്കുന്നുവോ ആ ഭാവത്തിൻ്റെ ഫലമോ ആ ഭാവാധിപൻ്റെ സ്വഭാവമോ ആയിരിക്കും ഉണ്ടാകുന്നത്.
ഇവിടെ രാഹു നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവം ചിലവിൻ്റേതാണ്. ഈ സമയത്ത് രാഹു ചിലവുകൾ ചെയ്യിക്കുമെങ്കിലും അതിൽ അധികവും ധാർമ്മിക കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും വേണ്ടി ആയിരിക്കും. മീനം രാശി ശുഭഗ്രഹമായ ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ളതാണ്. അതിനാൽ രാഹുവിൽ ഗുരുവിൻ്റെ സ്വഭാവവും ഉണ്ടാകുന്നതായിരിക്കും. രാഹു വർഷം മുഴുവനും ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് രാഹുവിൻ്റെ മഹാദശയോ അന്തർദശയോ ഉള്ളവർക്ക് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വ നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നോക്കാം. വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ചൊവ്വ ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. അതായത് ധനുരാശി മുതൽ കർക്കടകം രാശി വരെ. ഫെബ്രുവരി 5-ാം തീയതി മുതൽ മാർച്ച് 15-ാം തീയതി വരെ ചൊവ്വ തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിലായിരിക്കും നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ കരിയറിൻ്റെ സ്ഥാനമാണ്, അതായത് കർമ്മസ്ഥാനം. ഈ സമയത്ത് കരിയറിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി കാണുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും പോലീസ്, ഡിഫൻസ്, സെക്യൂരിറ്റി സർവീസ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഇത് സുവർണ സമയമായിരിക്കും. ചൊവ്വ നിങ്ങളുടെ രാശിയാധിപനുമാണ്. രാശിയാധിപൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ പൂർണ്ണമാകുന്നതായിരിക്കും. കൺസ്ട്രക്ഷൻ, പ്രോപ്പർട്ടി ഡീലിംഗ്, കോൺട്രാക്റ്റ് വർക്കുകൾ, മൈനിങ്, എത്ര ചെറിയ ടെക്നിക്കൽ കാര്യമായാലും ഇവർക്കെല്ലാം അവരവരുടെ ഫീൽഡിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. 2024 ജൂൺ 1-ാം തീയതി മുതൽ ജൂലൈ 12-ാം തീയതി വരെ ചൊവ്വ സ്വരാശിയായ മേടത്തിലായിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചകയോഗം നിർമ്മിക്കുന്നുണ്ട്. പഞ്ചമഹാപുരുഷ യോഗങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായി വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജൂൺ 1-ാം തീയതി മുതൽ ജൂലൈ 12-ാം തീയതി വരെ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും എന്ന് പറഞ്ഞ സ്ഥിതിയിലായിരിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ വളരെ ചുരുക്കിയാണ് ഫലങ്ങൾ പറഞ്ഞത്. മാസഫലങ്ങൾ പറയുമ്പോൾ വളരെ വിശദമായി എല്ലാം പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ മണിക്കൂറുകളോളം നീണ്ടുപോകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.